നമസ്കാരം. ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് ജെബി ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. തൻ്റെ നൃത്തവൈഭവത്താൽ ആസ്വാദകരിൽ അനന്യമായ ഭാവതലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശസ്ത നർത്തകി മേതിൽ ദേവിക. ഡോക്ടർ മേതിൽ ദേവിക, സുഖമില്ലേ? ഇല്ല, സുഖമില്ല. ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച? എനിക്ക് ഉറപ്പായിട്ട് അറിയാം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അവൻ കുറേ കുനിഷ്ഠക്ക് ചോദ്യങ്ങൾ ചോദിക്കും, അതുകൊണ്ട് ദേവിക സൂക്ഷിക്കണം. അപ്പം മുകേഷ് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാ ദേവിക പേടിക്കണേ, നീ ഡോക്ടർ മേതിൽ ദേവികയല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല, ആദ്യത്തെ പറച്ചിൽ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ, അതുകൊണ്ട് പേടി എനിക്കല്ല, അദ്ദേഹത്തിനാണ്. മുകേഷിനെ പിടിക്കേണ്ട കാര്യം അല്ലല്ലോ, ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയൂ. മുകേഷിനെ കുറിച്ച് അല്ലല്ല, പിന്നെ ബ്രിട്ടാസിനെ കുറിച്ച്. ദേവികയെ ഞാൻ എപ്പോഴാണ് കണ്ടതെന്ന് വെച്ചാൽ, ലൈവ് ടെലിവിഷൻ വണ്ടി 10-14 വർഷം മുമ്പ് ഡൽഹിയിൽ കൈരളിയുടെ ഓഫീസ് ദേവി വന്നു. അതിലും മുമ്പല്ലേ? 2000 അല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയമാണ്. ഞാൻ എം എ ഡാൻസ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു. ആൻഡ് അന്ന് ഞാൻ ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്ററിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെ അവിടുത്തെ നമ്മുടെ മലയാളം ചാനൽസോ പത്രങ്ങളോ എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇത് സോ കോൾ സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻറ്റ് അന്ന്. അപ്പോൾ ഡിറക്റ്റ് ചെയ്താണ് കൈരളി ചാനലിലേക്ക്. അപ്പോൾ സാറായിരുന്നു അവിടെ ഉള്ളത്. ദേവിയുടെ പിന്നെ സിസ്റ്റർ അവിടെ ഉണ്ട്, ഇന്ത്യ ടുഡേയിലായിരുന്നു അല്ലേ? ആയിരുന്നു, ആയിരുന്നു. ഇപ്പം ഇന്ത്യ ടുഡേ ഉണ്ടായിരുന്നില്ലല്ലേ? ഇപ്പോൾ ഫോർബ്സ് വുമൺ ആഫ്രിക്ക ഇതിലത്തെ എഡിറ്ററാണ്, ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ. ദേവിക എന്നുള്ള അതാ, മുകേഷിനും തടിയുണ്ട്, ദേവിക്ക് തടി, രണ്ടുപേരും കൂടി ബോധപൂർവമായിട്ട് തടി കുറച്ചോ. എനിവേ, ദേവിക ഈ പറഞ്ഞ പോലെ പലപ്പോഴും മീഡിയ സ്പിന്നപ്പ് ചെയ്യുന്നത് വളരെ വേണമെങ്കിൽ ഫ്രിവലസ് ആയിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില മുഹൂർത്തങ്ങളായിരിക്കാം. ഇപ്പം ദേവിക എന്നുള്ള നർത്തകിക്ക് വേറൊരു മാനം നൽകിയത് മുകേഷിൻ്റെ സഹധർമ്മിണിയായി ഭാര്യയായി മാറിയ സമയത്താണ്. ഒരുപക്ഷെ ദേവികയുടെ പെർഫോമൻസിന് കിട്ടിയിട്ടുള്ള എന്താ പറയുക, കവറേജിനേക്കാളും കൂടുതൽ കവറേജ് വേണമെങ്കിൽ ആ വിവാഹത്തിന് കിട്ടിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഞാൻ ഇത്രയും, അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഞാൻ ഇത്രയും കാലം എൻ്റെ കുറേ ഡാൻസ് റിവ്യൂസ്, ഞാൻ എഴുതിയ എസ്സേസ് ഒന്നും ഇപ്പം ഇൻ്റർനെറ്റിൽ കാണാൻ, മേത്തിൽ ദേവിക എന്ന് ടൈപ്പ് ചെയ്താൽ മുകേഷ് ഏട്ടനും മുകേഷ് ഏട്ടൻ്റെ ഈവൻ ദിസ് ഷോ, മുകേഷ് ഏട്ടൻ ഈ ഷോയിൽ ചെയ്ത ഞാൻ അപ്പോഴാണ് കാണുന്ന ആദ്യമായിട്ട് അതിൻ്റെ ചില എക്സേപ്റ്റ്സ്. എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ഡാൻസ് ഒക്കെ ബറിഡായി കിടക്കുക, സമ്മർജ് ചെയ്തു പോയി, ബറിഡാണ്. അപ്പോൾ അതെടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് നിന്ന് കുടഞ്ഞെഴുതേക്കണം. പക്ഷെ മുകേഷ് സമ്മതിക്കില്ല, എന്നറിയോ? മൂപ്പറ ഈ ഷോയിലും വന്നിരിക്കുകയാണ്. ആണോ? വരട്ടെ. ഇപ്പോൾ ഒരു സിനിമാ നടന്റെ ഭാര്യയായി നിൽക്കുമ്പോൾ, ആരെങ്കിലും സിനിമാ നടന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ദേവിയയ്ക്ക് വിഷമം തോന്നുമോ, സന്തോഷം തോന്നുമോ, ചോദ്യം കേട്ടില്ല എന്നുള്ളൊരു ഭാവം മുഖത്ത് വരുത്തി പ്രത്യേക ഒരു മുദ്രയിടുമോ, അതോ അഭിമാനം കൊള്ളും? ചില സമയത്ത് ഇത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പകരുന്നു ചില സമയത്ത്. അത് ഏത് മുദ്രയാണ്? അത് പ്രതി ലോകധർമ്മിയാണ്, റിയലിസ്റ്റിക് ആണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു 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 കലാകാരൻ്റെ ഒരു ഭാര്യ, ടാലൻറ്റഡ് മാത്രമല്ല അതിനെ വളരെ ഡെഡിക്കേറ്റഡ് ആയി കാണുന്ന ഒരു വ്യക്തിയുടെ സഹധർമ്മിണി ആവുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഞാൻ മേത്തു ദേവിക്ക് തന്നെയാണ്. ചിലവിടെ മുകേഷിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവിടെയും ധാരാളം ഇപ്പോൾ ഉണ്ട്. പക്ഷേ എൻ്റെ ചില സർക്കിളിൽ ഔട്ട്സൈഡ് കേരള, ഇപ്പോൾ നോർത്തിലൊക്കെ പോയാൽ മുകേഷ് ആരാണ് പോലും അറിഞ്ഞുകൂടാ. അത്തരം ചില നിമിഷങ്ങളും ഉണ്ട്. പക്ഷേ ഏതന്നെ ആയാലും ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു കലാകുടുംബത്തിലും ചെന്ന പട്ടേനോ ചെന്നൈനോ. ദേവിക സ്വാഭാവികമായിട്ടും, അതായത് ഒരു സിനിമ ആസ്വദിക്കുന്ന വലിയൊരു ഒരു എന്താ പറയുക, ഒരു പോപ്പുലർ ആർട്ട് ഫോമാണ് സിനിമ. ആക്ച്വലി വലിയ മാസ് മീഡിയ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുകേഷിൻ്റെ വൈഫ് എന്നുള്ള ആ ഒരു തലത്തിലായിരിക്കും കൂടുതൽ ഊന്നൽ. പക്ഷേ ദേവികയുടേതായ തനതായിട്ടുള്ള ഒരു
ആ കലാമേഖലയിലേക്ക് പ്രവേശിച്ചാൽ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ എന്നെ ഇന്നിപ്പോ ഇവിടെ വിളിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അല്ല ഒരിക്കലും അല്ലെങ്കിൽ വിളിക്കില്ല ഒരിക്കലും വിളിക്കില്ല അതെന്താ ദേവി അങ്ങനെ അല്ല അല്ല നമ്മൾ എത്ര ഡാൻസേഴ്സിനെ ഞാൻ വിതൗട്ട് ആക്ടിംഗ് ഓർ വിതൗട്ട് ഫിലിംസ് എത്ര പേരെ ഇവിടെ വിളിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ അല്ലേ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് വാവാ സുരേഷിനെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആശാ ശരത്ത് പിന്നെ സിനിമ നടി ആകുന്നതിന് മുമ്പ് ഞാൻ ആശാനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും അതല്ലല്ലോ അതൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോ എന്റെ രംഗത്ത് സീരിയസ് ആയി പ്രവർത്തിക്കുന്ന കുറെ പേര് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ പത്മസുബ്രഹ്മണ്യം പറഞ്ഞ നമ്മൾ ബിയോണ്ട് നമ്മളൊക്കെ ഒരു ദൈവത്തിനെ പോലെ കാണുന്ന വ്യക്തിയാണ് അവരെ എന്തായാലും ദേവിക പറഞ്ഞതിൽ ഒരു ചെറിയ പോയിന്റ് ഉണ്ട് ഞാൻ യീൽഡ് ചെയ്യണം കാരണം സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയണ്ടേ ഒരു ജനറൽ വ്യൂവേഴ്സിനെ ഹുക്ക് ചെയ്യുന്ന ചില വശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള ഇന്റർവ്യൂകൾക്ക് പ്രസക്തി ഉണ്ടാവുക എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ വളരെ ഉദാത്തമായിട്ടുള്ള കലാകാരന്മാർ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു സമവാക്യങ്ങൾ ബിസിനസിന്റെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ എടുക്കില്ല സാധാരണ പ്രേക്ഷകർക്ക് എന്തായാലും ഞാൻ ചോദിച്ചൊരു മുകേഷ് ചോദിച്ചൊരു ചോദ്യത്തിന് സമാനമായ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഒരാൾ വരുന്നുണ്ട് നോക്കാം How do you manage to balance a celebrity husband and your dance career together? Simple answer. I don't balance yarilla. It's a perfect imbalance. It is imbalance. Pattunnilla. Adu husband ne kaattalum enikku oru moon undallo. Adakka ippo innu thigachum ippo moonde koodeyum avante paduthum ende performances sadharana enikku ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു 12-13 ലെഗ് ഡെം സർക്യൂട്ട്സ് എങ്കിലും കാണും ഇന്നിപ്പോൾ അതെല്ലാം വീക്കെൻഡ്സിലേക്കോ ഹോളിഡേയ്സിലേക്കോ ഒക്കെ മാറ്റിയിരിക്കുകയാണ് എൻ്റെ ടൂറും എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ പഠിത്തം ഇപ്പോൾ ഹീസ് ഇൻ തേർഡ് സ്റ്റാൻഡേർഡ് ക്രൂഷ്യലാണ് ഇതുവരെയ്ക്ക് അമ്മയും അച്ഛൻ്റെയും കൂടെ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ ആണെങ്കിൽ പോലും ധൈര്യമായി വിട്ടുപോവാം അധികം പഠിക്കാനില്ല പുതിയ അന്തരീക്ഷം അപ്പോൾ എൻ്റെ ഇപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്ന മോനും എൻ്റെ ഫാമിലി ലൈഫ് സ്റ്റെബിലൈസ് ചെയ്ത് ഓൾറെഡി എൻ്റെ ആർട്ട് സ്റ്റേബിൾ ആക്കിയല്ലോ പിന്നെ അതിൽ നിന്ന് വർക്ക് ചെയ്യാന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വീക്കെൻഡ്സും ഹോളിഡേയ്സിനെ ഞാൻ കൂടുതലും എല്ലാം എവറിത്തിങ് ഈസ് റിസ്ട്രിക്റ്റഡ് ടു വീക്കെൻഡ്സ് ദേവിക ഈ പറഞ്ഞ ഒരു ടവറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം പേഴ്സണാലിറ്റി മുകേഷ് പിന്നെ കുട്ടി പിന്നെ ഡാൻസ് ഫാമിലി ഇങ്ങനെ ഒരുപാട് തലങ്ങളില്ലാത്തതുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര സമർപ്പിതമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് പ്രൊഫഷൻ തന്നെ പറയാൻ പറ്റില്ല ജീവിതമാണ് ആക്ച്വലി അപ്പം ഇതൊക്കെ ചെറിയ കർഷണമൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും ഏതുപോലെയുള്ള കർഷണം പറഞ്ഞാൽ നമുക്ക് ടൈം ഇല്ലാത്തതും ടൈമല്ല അപ്പോൾ പെർഫോമൻസ് സാധകം ചെയ്യാനിപ്പോൾ ഒരു പ്രശ്നമല്ല രാവിലെ നേരത്തെ എണീച്ച് സാധകം ചെയ്യാം ടൈം കണ്ടെത്തണം വാസ്തവത്തിൽ ഇപ്പോൾ മുകേഷ് ഏട്ടൻ എനിക്കൊരു പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യണു വരുന്നു അദ്ദേഹം വലിയ ഡിമാൻഡിങ് ഒന്നുമല്ല പക്ഷേ അതേപോലെ തന്നെ മോൻ്റെ സ്കൂളിൻ്റെ അനുസരിച്ച് ടൈം ചെയ്യണം പക്ഷെ ഇതൊക്കെ ഞാൻ മുമ്പും ഞാൻ ഇത്തരം ചില ഇതിങ്ങനെ അല്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിൽ ഇത്തരം ചില ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മൾട്ടി ടാസ്കിംഗ് കോർപ്പറേറ്റ് ലൈഫിൻ്റെ കൂടെ തന്നെ ഞാൻ പെർഫോമൻസും ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ ഒരു നേച്ചറാണ് തോന്നുന്നത് ഐ തിങ്ക് ഐ എം ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിംഗ് ഈ ഒരു ചിത്രം മംഗളത്തിലിട്ടുണ്ടായി മുഖം മാറ്റി മുകേഷ് ഏട്ടൻ്റെ മുഖം ഇട്ടു അത് ഫ്രണ്ട് പേജ് അവർക്ക് വേറെ ഒന്നും കിട്ടിയില്ല പിന്നെ നമുക്കൊരു രസം അതിൻ്റെ ഒന്നും വേറെ ആരുടെ മുഖം കിട്ടില്ല അതന്നെ വലിയ അതന്നെ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞു ഇത് നിങ്ങൾ പ്രശ്നമാക്കണം അതെങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ മുഖം മാറ്റി ഞാൻ പറഞ്ഞു അത് അവർക്ക് ഒരു ഒരു ഹസ്ബൻഡിന്റെ പടം ഇട്ടത് വേറെ എല്ലാവരുടെ പടം ഇട്ടിരുന്നെങ്കിലോ ഇനി വേറെ വല്ലവരെ ഇട്ടാലും കുഴപ്പമില്ല നമ്മളൊക്കെ വാട്ട് ഈസ് ഹൂ ഈസ് പബ്ലിഷിംഗ് ഇറ്റ് എന്ന് നോക്കിയാൽ മതി അപ്പൊ ദേവിക പറഞ്ഞു വരുന്നത് മുകേഷിന്റെ ജീവിതത്തിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ഭാഗം കൂടി കടന്നിട്ട് ഞാൻ മറ്റേതിലേക്ക് പോകാം എന്താ കാരണം തുടക്കം വിവാഹ വാർഷികമായതുകൊണ്ട് ഇനി അതിലേക്ക്
മുകേഷ് നേരത്തെ തന്നെ ദേവികയുടെ മുകളിൽ ഒരു കണ്ണ് വെച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഭയങ്കര കളറാണ് മുകേഷ് എന്ന കാരണം വെച്ചാൽ പറയില്ല അതൊന്നും. ശരിയല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. വൈ ഷുഡ് ഹി ടെൽ യു? പറഞ്ഞില്ലേ? അത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലല്ലേ. ഇല്ലല്ലേ, പറഞ്ഞിട്ടില്ല. ചില സമയത്ത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിട്ട് വെൽ ഡൺ, യു ഡിഡ് വെരി വെൽ എന്ന് പറയുന്നു, അത് മാത്രം പറഞ്ഞിട്ട് പോകുന്നു. ചില സമയത്തല്ല, ഒരിക്കൽ. ദുബായ്? അത് എന്നോട് മാത്രല്ല, അവിടെ കളിക്കുന്ന എല്ലാരോടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു, അതാണ് ഒന്നര ചോദ്യം. ഖത്തർ എയർപോർട്ടിൽ വെച്ച് വന്ന് ചോദിച്ചു. അതിനൊക്കെ സാക്ഷിയായിരുന്നു ഒരുത്തരുണ്ട്. അവനെവിടെ? എവിടെ അവൻ? കൊണ്ടുപോവനെ. നമസ്കാരം ദേവിക ചേച്ചി. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണാലോചന വളരെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഖത്തറിൽ ഒന്നിച്ച് കുറച്ച് പരിപാടികൾക്കൊക്കെ വേണ്ടി പോകുമായിരുന്നു. ദേവിക മാഡത്തിൻ്റെ ഡാൻസ്, എൻ്റെ മിമിക്സ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ഈ കല്യാണാലോചന നടന്ന സമയത്ത് പറയും, കലാമണ്ഡലത്തിലൊക്കെ നല്ല പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട്, ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ആലോചിക്കാം എന്നൊക്കെ വാക്ക് തന്നിട്ടുള്ള ഒരാളാണ് ദേവിക മാഡം. അങ്ങനെ ഖത്തറിലൊരു ഷോ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ദേവിക മാഡത്തിൻ്റെ ഡാൻസ്, എൻ്റെ മിമിക്സ്, ചീഫ് ഗസ്റ്റായിട്ട് മുകേഷ് ചേട്ടൻ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞാൻ മുകേഷ് ചേട്ടനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകേഷ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടാണ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടാ, ഇത് ദേവിക, ദേവിക ചേച്ചി, ഇത് മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതും കഴിഞ്ഞ് ഒരു 6-7 വർഷം വീണ്ടും കഴിഞ്ഞു. ഞാനും മുകേഷ് ചേട്ടനും കൂടെ ടി വിയിലുള്ള ഷോ നടക്കുന്ന സമയത്ത്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മുകേഷ് ചേട്ടൻ ഒരു ദിവസം, എനിക്ക് 6 മണിക്ക് പോകണം, നാളെ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമാണ്, ഇന്ന് പോയില്ലെങ്കിൽ ആ ബന്ധം തകരും, എനിക്ക് അത്ര വേണ്ടപ്പെട്ട സുഹൃത്താണ്, എന്നെ 6 മണിക്ക് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി മുകേഷ് ചേട്ടൻ ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോയി. അടുത്ത ദിവസം രാവിലെ പത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മുകേഷും മേതിൽ ദേവികയും വിവാഹിതരായി. സ്വന്തം കല്യാണത്തിനാണ് മുകേഷ് ചേട്ടൻ പറയാതെ ഞങ്ങളെല്ലാം പറ്റിച്ചിട്ട് കല്യാണത്തിന് പോയത്. പരിചയപ്പെടുത്തി തന്ന എന്നെ പോലും ഇതറിയിക്കാത്തത് ഒരു തെറ്റല്ലേ? അതോ ഞാനാണ് പരിചയപ്പെടുത്തി തന്നതെന്നുള്ള എൻ്റെ വിശ്വാസം തെറ്റാണ്? അന്നൊരു രസമുണ്ടായിരുന്നു എയർപോർട്ടിൽ. രമേശ് പിഷാരടി പുറകെ നടക്കുക കലാമണ്ഡലം. അപ്പൊ ഞാൻ പറഞ്ഞു, കലാമണ്ഡലത്ത് വല്ലവരും മതി. ഞാൻ വീട്ടിന്റെ മേലെ റൂഫ് ഇട്ടു അവൾക്ക് ഡാൻസ് പഠിപ്പിക്കാനായി. അത് കഴിഞ്ഞ് അവര് വന്ന് ചോദിച്ചു രമേശിനോട്, ഇത് ഭാര്യയാണോ? എന്നെ ചൂണ്ടിയിട്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. രമേശ് വന്ന് പറഞ്ഞു, അവരെന്നോട് ചോദിച്ചു ഇത് ഭാര്യയാണോ, ഞാൻ അല്ലാന്നും പറഞ്ഞില്ല. അങ്ങനെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സത്യമാണ്, അന്ന് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴാണ് രണ്ടുപേരും കൂടെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു പോണത്. പക്ഷെ മുകേഷ് ഒന്നര ചോദ്യം ചോദിച്ചിരുന്നു, അപ്പോൾ ദേവി പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു, ഒറ്റ പോക്ക് പോയി അല്ലേ? ആ ഒരു ചോദ്യത്തിലെല്ലാം ഉണ്ടായിരുന്നു ആക്ച്വലി. അതല്ലെങ്കിൽ മൂപ്പർക്ക് അവിടെ നിന്നിട്ട് പലതും ചോദിക്കാമായിരുന്നല്ലോ. ആ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് പെട്ടെന്ന് യെസ് കിട്ടിയപ്പം ഓടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മലയാളിയാണെന്നോ തെളിയിച്ചു. ഒറ്റ ചോദ്യത്തില് യെസ് പറഞ്ഞ് അതാ തിരിച്ചു പോക്ക് നല്ല രസായിരുന്നു. തല താത്തിട്ടാണോ? അല്ലല്ല, നേരെ അടിക്കില്ലേ. ഒരു പക്ഷെ മുകേഷ് സിനിമയിലേക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കളിക്ക് ചോദിച്ചതായിരിക്കാം. അറിഞ്ഞൂടാ, അദ്ദേഹത്തിന്റെ നേച്ചർ വെച്ച് നോക്കുമ്പോ ചുമ്മാ വെച്ചായിരിക്കാം. എന്തായാലും സാധാരണ രീതിയിൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രണയവിവാഹമായിരുന്നു, പക്ഷെ ഇതൊരു അറേഞ്ച്ഡ് ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അറേഞ്ച്ഡും അല്ല, പ്രണയവും അല്ല, ഇതൊരു വല്ലാത്തൊരു മാരേജ് ആയിരുന്നു. ഇവര് ഇതിപ്പോ ഒഫ്കോഴ്സ് എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടാണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവരാദ്യം വന്ന് സിസ്റ്ററും ഹസ്ബൻഡും വന്ന് ചോദിക്കുന്നു. അപ്പോ ഉടനെ നമ്മളുടെ റിയാക്ഷൻ വളരെ അതെങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. നടക്കില്ല എന്നല്ല, ഒരു ഇങ്ങനെ. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഫ്ലാറ്റേർഡ് ആയിരുന്നു. എന്താച്ചാൽ ഓ നോട്ട് ബാഡ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് എന്താണ് എന്നുള്ളൊരു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ നല്ല കല്യാണാലോചന നടക്കുകയാണ്. പിന്നെ കുറെ പേരോട് സംസാരിക്കും. എൻ്റെ തന്നെ എനിക്ക് തന്നെ അറിയണം ഒരുപാട് വ്യക്തികൾ വന്ന് പ്രപ്പോസ് ചെയ്യലും. അതിനിടയ്ക്കാണ് ഞാൻ ആലോചിച്ചപ്പോൾ കുട്ടിയും എൻ്റെ ആർട്ടും ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പം ആദ്യം ചോദിക്കുന്നത് മോന ഗ്രാൻഡ് പേരൻസ് നോക്കട്ടെ. ചിലവർ ആർട്ട് നമ്മൾ സമ്മതിക്കാം, പക്ഷെ മോനെ ഹോസ്റ്റലിലാക്കണം.
അല്ല, ഞാനിതൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കേട്ടോ പറയുന്നത്. എന്റെ സ്വാഭാവികമായിട്ടും കാരണം ഒരുപാട് പേരുടെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി. അതെ അതെ. പിന്നെ എം ബി എ, ഞാൻ എം ബി എ ആണല്ലോ, എം ബി എ പെർസ്യൂ ചെയ്തോട്ടെ റൈറ്റായിട്ട്. പിന്നെ ചിലവർ ഒറ്റം എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഞാൻ ആരാണ് ഏത് രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് അറിയാണ്ട് ചില ശരിക്കും ബ്ലണ്ടേഴ്സ് പറയാറുണ്ട്. നമുക്ക് ആശാശരത്തിനെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാം. സോ ദീസ് തിങ്സ് ഐ വാസ് വെരി സർപ്രൈസ്ഡ്. എന്താ വെച്ചാൽ ദേ ഡോണ്ട് നോ മീ, ദേ ഡോണ്ട് നോ എനിക്ക് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഘട്ടം എൻ്റെ 37-ാം വയസ്സിൽ വരിക എന്ന് പറയുന്നത് ഒരു വളരെ പിന്നെ ഇതോ ഒരു പക്ഷെ അവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു, മോശമായിട്ടുള്ള ആൾക്കാരല്ല. അങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ ഞാൻ പേരൻസിനോട് ചോദിച്ചു, ഞാനൊന്ന് സംസാരിക്കട്ടെ. സ്വാഭാവികമായി അയ്യോ അത് അയ്യേ ഒരുപാട് വയസ്സ് വ്യത്യാസം, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സിനിമ, സിനിമ ഓഫ്കോഴ്സ് അത്. പക്ഷേ എൻ്റെ പേരൻസ് കുറെ കൂടെ പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് ഇൻ ദ സെൻസ് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, അവർക്ക് അവരുടെ ആയിട്ടുള്ള സ്റ്റാൻഡുണ്ട്. അതേപോലെ ഇപ്പം അച്ഛൻ പറഞ്ഞ, ഇനി നിനക്ക് അത് താല്പര്യം ഉണ്ടോ വെച്ചാൽ നീ പൊക്കോ, നമുക്കത് പ്രശ്നമല്ല. നീ ഇഫ് യു തിങ്ക് യു ഇറ്റ് ഇസ് റൈറ്റ്, നമ്മുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കൺസെൻറ്റ്. ഇപ്പം നമുക്ക് സിനിമ അദ്ദേഹത്തിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാവാണ്ട് ഇനി സംസാരിക്കാണ്ട് നമ്മുടെ ഒരു കൺസെൻറ്റ് ഇല്ല. ബട്ട് ഇഫ് യു തിങ്ക് യു പെർസ്യൂ എന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് അവരുടെയൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ ആൾ കുറച്ച് ഗൗരവത്തിൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മളാദ്യം നോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്ക്. പിന്നെ വീട്ടിൽ വന്ന് ഒരു 2-3 തവണ വീട്ടിൽ തന്നെ, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഈ പ്രശ്നങ്ങളും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ മുകേഷ് ചേട്ടനെ സംബന്ധിച്ചുള്ള എന്നെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടി എന്ന് പറയുന്നത് വളരെ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു കുട്ടി അച്ഛനെ എപ്പോഴും കാണും, സംസാരിക്കും. അച്ഛൻ എന്നുള്ള കുട്ടിയെ സംബന്ധിച്ചോളം ഒരു ലിവിങ് ത്രൈവിങ് എൻറ്റിറ്റി ആയിരിക്കും നമ്മുടെ വീട്ടിലും, അറ്റ്ലീസ്റ്റ് ഇൻ കോൺവെർസേഷൻ അച്ഛന് അച്ഛമ്മ. പക്ഷേ ഇനി അതെല്ലാം വളരെ നിസ്സാരമായിരുന്നു മുകേഷ് ചേട്ടന്. ആൻഡ് അപ്പം നിസ്സാരമായി ഇപ്പോൾ സീരിയസ് ആയി എടുക്കണമെന്നല്ല, ഇപ്പോഴും അതെല്ലാം വളരെ നിസ്സാരമാണ്. ഓ അപ്പോൾ ഇറ്റ് മേക്സ് ലൈഫ് എ ലോട്ട് ഈസിയർ. മുകേഷിൻ്റെ പെങ്ങളാണോ വന്നത് പ്രപ്പോസൽ? പെങ്ങളും ഹസ്ബൻഡും രാജേന്ദ്രനും സന്ധ്യയും കൂടി അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിലും സന്ധ്യയെ കൊണ്ടുവരേണ്ട സമയമായി. ഹലോ ദേവിക, കൈരളി ടിവിയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ദേവികയെ ആദ്യമായി കാണുന്നത്. ഒരു കോമ്പറ്റീഷൻ പ്രോഗ്രാം ആയിരുന്നു, നൃത്ത സംബന്ധമായ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്, ക്യാമ്പസ് ഡാൻസ് കോമ്പറ്റീഷൻ. വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ, അതായത് ഇത്രയും അറിവുണ്ടായിട്ടുകൂടി ഒരുപാട് സംസാരിക്കാതെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ജഡ്ജിനെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അന്ന് വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാനത് താങ്കളുടെ ഒരു ആരാധികയായി മാറുകയും ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ, അതൊരാവശ്യമായി വന്നപ്പോഴും ഫസ്റ്റ് ചോയ്സ് എനിക്ക് ദേവികയുടെ പേരായിരുന്നു ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ എത്രയും സീരിയസായ നല്ലപോലെ കലാപരമായ എല്ലാ കാര്യങ്ങളും നല്ല അറിവുള്ളൊരു ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹോദരൻ ഏറ്റവും നല്ലൊരു പാർട്ട്ണറായിരിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹവും കുറച്ച് സീരിയസ് ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പ്രപ്പോസലുമായിട്ട് വന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ദേവികയുടെ സീരിയസ് എന്ന് പറയുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും അധികം ഉറക്കെ പൊട്ടിച്ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്ന ആളെയാണ് ഞാൻ കണ്ടത്. മറിച്ച് മുകേഷ് ഏട്ടൻ പഴയ ശങ്കരാടിയെ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് ഉറക്കത്തിലൊക്കെ വിപ്രലംബ നായിക, കലഹാന്തര നായിക എന്നുള്ള അറിയപ്പെടാത്ത പദങ്ങൾ പലതും നാട്യശാസ്ത്രത്തിൽ ഉച്ചരിക്കുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്, അമ്മയൊക്കെ പറയുന്നത്. അവൻ എന്തോ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ലെന്ന്. അപ്പോൾ നേരെ ഓപ്പോസിറ്റായി, എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി വാട്ട് ഹാപ്പൻ? ഇതിലെ ദേവിക രണ്ട് കാര്യമുണ്ട്. സന്ധ്യ ഒരു നാത്തൂനെ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ കൈരളി ടിവിയിലൂടെയാണ്. അതെ, കൈരളി ടിവിയിൽ ദേവിക ഒരു ജഡ്ജായി വന്നതാണ് സന്ധ്യയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. ഒരുപക്ഷെ അന്ന് സൃഷ്ടിക്കപ്പെട്ട ആ ബഹുമാനവും ആദരവുമാണ് ദേവികയെ ഒരു നാത്തൂനായി സങ്കല്പിക്കാൻ സന്ധ്യയെ പ്രേരിപ്പിച്ചത്. അതാണ് ഒന്ന്. അത് കൈരളിക്ക് അവകാശപ്പെട്ടൊരു കൈയടി, അതുകൊണ്ട് നിങ്ങളൊന്ന് കൈയടിച്ചോളൂ.
രണ്ടാമത്തെ കാര്യം, കല്യാണം കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറിപ്പോയിരുന്നു. മുകേഷിൻ്റെ ഹ്യൂമർ മുഴുവൻ കവർന്നെടുത്തോ, എന്നിട്ട് ചില മുദ്രകൾ മുകേഷിനെ പകർന്നു കൊടുത്തോ, എന്താ സംഭവിച്ചത്? ആക്ച്വലി മുകേഷ് ഏട്ടനിപ്പോൾ ഭയങ്കര ടെൻഷനോ സ്ട്രെസ് കൂടി. ഞാനിന്ന് രാവിലെ കണ്ടപ്പോൾ മൂപ്പരുടെ ആകെ വളരെ സീരിയസ് ആയി കാണുന്നു. ദേവി ചിലപ്പോൾ പേടിയൊക്കെ കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ആണോ? ഒരു പേടിയില്ല, അതെ. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, തോന്നിയതായിരിക്കും. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം കുറെ വർഷങ്ങൾ മുമ്പ് എന്തായിരുന്നു അതാണ് ഇപ്പൊ ഞാൻ, അതിൻ്റെ ഒരു സ്ട്രെസ് ആയിരിക്കാം. അപ്പോ ഞാൻ പൊതുവെ സീരിയസ് ആണെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ വേരിയസ് ഡൈമെൻഷൻസ് ഉണ്ട് ബിട്ടാ. സോ അത് മുകേഷ് ആണ് പ്രതീക്ഷിച്ചില്ല, അതാ സംഭവം ഉണ്ടായ. ദേവികയെ വളരെ എന്താ പറയണ വളരെ ഗൗരവത്തോടെയുള്ള ഒരു കലാകാരിയായിട്ട് മാത്രമായിരിക്കും മുകേഷ്. പക്ഷേ ഈ ഒരു തലം എന്റെ ടാൻട്രംസും പ്രാങ്ക്സും കാണാൻ തുടങ്ങിയപ്പോഴേക്കും ഐ തിങ്ക് ഹീസ് ഗോട്ട് വെരി സീരിയസ്. സുല്ലിട്ട് സുല്ലിട്ടോ, ഇറ്റ് ഈസ് മൈ ടൈം. മുകേഷിന്റെ ഒരു അനാട്ടമി ആയിട്ടൊരു സമയമായിരിക്കണം. ഞാനും മുകേഷും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി എനിക്ക് ഞാൻ മുകേഷിൽ കാണുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില നല്ല കാര്യങ്ങൾ. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ മുകേഷിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ, അത് അപാരമാണ്, അത് പറയാതെ വയ്യ. പിന്നൊന്നുള്ളത്, ഒരിക്കലും സ്റ്റാർഡം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആ സ്റ്റാറ്റസ് ഒരിക്കലും തലയ്ക്ക് കയറാത്ത ഒരു മനുഷ്യനാണ് മുകേഷ് എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ നമ്മളിപ്പോഴും കൂടാറുണ്ട്. ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ദേവിയയ്ക്ക് മുകേഷിൽ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി, അല്ലെങ്കിൽ ദേവിയൊക്കെ മുകേഷിനെ ഇഷ്ടപ്പെടാൻ ഉണ്ടായ ഒരു നല്ല ഒരു മുകേഷിലുള്ള ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ല സംഭവം, അതുപോലെ തന്നെ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അതും, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാനുള്ളൂ. അല്ല, മുകേഷ് ചേട്ടൻ്റെ ഹ്യൂമിലിറ്റി ആണ് എന്നെയും പെട്ടെന്ന് നമുക്ക് ഒരാൾ റൂട്ടഡ് ആണ്, ഒരിക്കലും ഒരു എയറോ ഒന്നും. എന്റെ ഒരു ഫീൽഡിലും ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ഞാൻ കേൾക്കുന്നത് അതാണ്. എന്താ വെച്ചാൽ ഈ ഒരു കല എന്ന് പറയണ ദൈവം തന്നൊരു സിദ്ധിയും, അത് ഏത് സമയവും നമുക്കൊക്കെ പേടിയാണ്, ഇതിനെ ഒരു പ്രഷ്യസ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ അതില് ഐ മീൻ ഐ ഡോണ്ട് ഗെറ്റ് ഒരു അഡ്മിറേഷനിലോ ഒരു ഫാനിലോ ഞാൻ അബ്സോർബ്ഡ് അല്ല. അതേപോലെയാണ് മുകേഷ് ചേട്ടനും. യെസ്, ആൻഡ് ഹീ സച്ച് എ സീനിയർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. പിന്നെ സീരിയസ് ആണ്, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോൾ മനസാക്ഷിയുള്ളൊരാണ്. തെറ്റ് ചെയ്യില്ല എന്നല്ല, എന്നാലും മനസാക്ഷിയുള്ള ഒരു വ്യക്തിയാണ്. അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം അതൊരു എപ്പിസോഡൊന്നും പോരാ, കുറേ വേണം. അതുകൊണ്ട് പറയണ്ട, അങ്ങനെ പറഞ്ഞ് ഒഴിവാകണ്ട, അത് വിട്, അതൊക്കെ പഴയ നമ്പറുകളാണ്. ഒരെണ്ണം പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാല്, അല്ല, ഹീ ഗെറ്റ്സ് ആംഗ്രി വെരി ഫാസ്റ്റ്, പെട്ടെന്ന് ഇമ്പൾസീവ് ആണ്. പിന്നെ ആ പക്ഷെ എന്നാലും ആ ഷൗട്ട് ചെയ്യും നല്ലോണം, പക്ഷെ എന്ത് പറയരുതെന്ന് ആൾക്കറിയാം. അപ്പം ഞാനൊക്കെ ആംഗ്രി ആയാൽ ഞാൻ എന്തും പറയും. ഇൻ ഹിസ് കേസ് ഹി വിൽ ഷൗട്ട് വളരെ ഡ്രമാറ്റിക്കാണ്. ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഭദ്രകാളിയാവും. എൻ്റെ പേരൻസ് എൻ്റെ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീട്ടിൽ ധാരാളം തവണ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ കണ്ട് മടുത്തിട്ടുള്ളവർ. അപ്പോൾ ഇത് ഐ ആം സീയിങ് ഇറ്റ് ഇൻ ഹിം. സോ നൗ ഐ അണ്ടർസ്റ്റാൻഡ് എത്ര ഒരു മോശമായിട്ടുള്ളൊരു ഒരു ടെൻഡൻസിയാണ് നമ്മൾ ശരിക്കും തിയേറ്ററിക്കൽ ആവുക ഇവൻ ഇൻ ദി ഹൗസ്. സോ ഇൻ ഹിസ് കേസ് ആങ്കർ വരുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ ഫിലിം. പക്ഷെ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഈ ക്രോധം എന്നൊക്കെ പറയുന്നത് വളരെ വൺ ഓഫ് ദ സിൻസ് ആണല്ലോ. ഇപ്പോൾ രണ്ടുപേരും വി ആർ വർക്കിംഗ് ടുവേർഡ്സ് കൺട്രോളിങ് അവർ ആങ്കർ. യോഗയൊക്കെ തുടങ്ങിയോ ഇപ്പോൾ എന്തെങ്കിലും? ആര് രണ്ടുപേരും കൂടി ഇത് ക്രോധം? ഏയ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറെ ഈ നാച്ചുറലായി വരുന്ന ഈ ടെൻഡൻസീസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ മുകേഷിന്റെ ക്രോധത്തിൽ കുറച്ച് കുറവ് വന്നു ദേവിക വന്ന ശേഷം? പറയാറായിട്ടില്ലല്ലോ, ഒരു കൊല്ലോലേ ആയിട്ടുള്ളൂ. മറ്റേ ചികിത്സ തുടങ്ങിയിട്ടേ ഉള്ളൂ.
റിസൾട്ട് വരാറായിട്ടില്ല. ദേവി പറഞ്ഞൊരു വളരെ രസകരമായി പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ വായിൽ തോന്നുന്നത് മുഴുവൻ അങ്ങ് പറയും, വെക്കാബുലറീസിൻ്റെ മുകളിൽ കൺട്രോളില്ല. പറഞ്ഞു കഴിഞ്ഞ് പിന്നീടതെല്ലാം ശേഖരിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും ഒരു അമ്മ മകനോട് പറയേണ്ടതോ അല്ലെങ്കിൽ ഒരു മകൾ അച്ഛനോട് പറയേണ്ടതോ ആയിട്ടുള്ള വാക്കുകളായിരിക്കില്ല അവിടെ യൂസ് സെറ്റ്. വളരെ എന്താ പറയുക, ഒരു ഒരു കൺഫെഷനാണ്, അത് കറക്റ്റാണ്. അത് അദ്ദേഹം ചിലപ്പോൾ ഞാൻ കേൾക്കാത്ത ചില ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചാലും ഒരിക്കലും ഹേർട്ടി എന്നൊരു സാധനം അതാണ് എനിക്ക് ആ ഒരു ആങ്കറിലും കോൺഷ്യസ്ലി ഹി ഡസ് നോട്ട് ഹേർട്ട് മീ വിത്ത് ഈ നമ്മളുടെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതാ പറയണം. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിലും അത് ഹി ഈസ് അവെയർ എന്ത് പറയണം എന്ത് പറയരുത്. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം മുകേഷ് എടുത്ത് ചാടിയത് എവിടെയായിരുന്നു? ദേവിക്കെതിരെ ആദ്യത്തെ ചാട്ടം ഓർമ്മയില്ല? ഓർമ്മയില്ല, ഒരുപാട് ചാട്ടങ്ങൾ വന്നു, ചാട്ടങ്ങളുടെ പട്ടികയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ മോനെ ചാടുന്ന പോലെയാണ് എനിക്ക് തോന്നാറില്ല, എനിക്കൊന്നും അറിയാത്ത പോലെയുള്ള ചിലപ്പോൾ ചാട്ടമാണ് നമ്മൾ ഈ ചെറിയ കുട്ടികളോടൊക്കെ പറയില്ലേ, അത്തരമുള്ള നമ്മൾ എനിക്ക് ഇത്രയും സില്ലിയാണ് എനിക്ക് അറിഞ്ഞൂടെ എന്ന്. പിന്നെ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. മുകേഷിന്റെ ചാട്ടം ഇപ്പം വല്ലാതെ കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു അല്ലേ? കുറച്ച് ദിവസത്തിന് കുഴപ്പമില്ല. മുകേഷ് എന്നോട് പറഞ്ഞേക്കത് കുറച്ചൊക്കെ എന്നെ കുറിച്ച് പറയിപ്പിക്കണം കേട്ടോ, അല്ലെ പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്കിന്ന് പ്രസക്തിയാണുള്ളത് എന്നോട് പറഞ്ഞു. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കുറച്ചൊക്കെ പറയിപ്പിക്കണം, അതല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രസക്തിയുണ്ട് എന്ന് മുകേഷ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാമ്യം എടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദേവിക ഇതിനകത്തൊരു വേറൊരു സംഭവം, ദേവിക പറഞ്ഞ പോലെ ഒരുപാട് തീഷ്ണമായ, സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അങ്ങ് കടന്നു പോകാം, തീഷ്ണമായ സാഹചര്യത്തിലൂടെയാണ് ദേവിക കടന്നുപോയത്. ഒരു വിവാഹം പരാജയപ്പെട്ടു. ഒരു പക്ഷേ ദേവിക എന്നുള്ള നർത്തകിയുടെ ആ ഒരു കരിയർ അല്ലെങ്കിൽ പ്രൊഫഷൻ മുഴുവൻ വേണമെങ്കിൽ നഷ്ടപ്പെടുമായിരുന്നു, വേണമെങ്കിൽ ആ കല്യാണത്തോട് പൊരുത്തപ്പെട്ടിരുന്നു എങ്കിൽ വേണമെങ്കിൽ ദേവിക എന്ന നർത്തകി ഉണ്ടാകില്ലായിരുന്നു. അതാണ് ശരിയാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ വി ആർ ക്വസ്റ്റ്യനിങ് ഫേറ്റ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, പൊരുത്തപ്പെടാമായിരുന്നു, പൊരുത്തപ്പെട്ട് ഇതും സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാൻ ആയിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു ഡിസിഷനും നമ്മുടെ വില്ലുമാണ്. ഇന്നുണ്ടായിരുന്ന പക്വത ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ വിവാഹം പരാജയപ്പെടില്ലായിരുന്നു തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു പരാജയ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുകേഷ് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രാക്റ്റിൽ ഒന്ന് ഞാൻ കേട്ടു, അത് ദേവിയെ വളരെ പ്രാക്ടിക്കലാണെന്ന് മനസ്സിലായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. രണ്ട്, ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചു. ബാങ്ക് ബാലൻസ് അല്ല ചോദിച്ചത്, ലോൺ ഉണ്ടോ? വലിയ ഡിഫറൻസ് ആണ്. ഓക്കെ ശരി, എന്തായാലും കടബാധ്യത വരുത്തി വെച്ചിട്ടാണോ ബാങ്ക് ബാലൻസ്? ഞാൻ ചോദിച്ചിട്ടില്ല. ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത്. രണ്ട്, ഒരുപക്ഷെ പ്രായോഗികവാദിയായിട്ടുള്ള ദേവിയെ അവിടെയാ കാണുന്നത്. എനിക്ക് തോന്നുന്നു മുകേഷ് ഇങ്ങനെ തറച്ചു പോയിട്ടുണ്ടാവുക ലോൺ ഉണ്ടോ എന്ന് ചോദിച്ചൊരു ചോദ്യത്തിലായിരിക്കും അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മുകേഷ് ഏട്ടൻ അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തി അല്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അതൊരു ഒരു എന്താത് ഇവരിങ്ങനെ ഒരു ചോദ്യം എന്നുള്ളത്. അങ്ങനെയൊന്നും ഒരു ക്രെഡിറ്റ് കാർഡൊന്നും ഉപയോഗിക്കുന്ന ആളല്ല മുകേഷ് ഏട്ടൻ. ആവുന്നതും ഇപ്പോൾ ലോൺ, ബാങ്ക് ലോൺസ് എടുക്കും, പക്ഷെ ക്രെഡിറ്റ് കാർഡ്സ് ഹി ഡസ് നോട്ട് ടേക്ക്, ഹി ഡസ് നോട്ട് യൂസ് ക്രെഡിറ്റ് കാർഡ്സ് ബിക്കോസ് അതൊക്കെ വലിയ മുകേഷ് ഏട്ടൻ അതൊക്കെ വലിയ തലവേദനയാണ്. അത് കൊടുത്ത് തീർക്കുക, അതിന് ടൈമിന് അത് ചെയ്യുക, അടയ്ക്കുക, എത്രയും പെട്ടെന്ന് ആര് എന്തെങ്കിലും ഇലക്ട്രോണിക് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് അതിലേക്ക് പോകും. ബാക്കി ഇതൊന്നും മയ്യ, ഒരു സ്ട്രെസ്സും പറ്റില്ല, മെനക്കെടാൻ പറ്റില്ല, പറ്റില്ല. ഇതാണ് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ മുകേഷ് ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒന്നാം നിരയ്ക്ക് വരണ്ടിടത്തിലാണ്, പക്ഷേ ഭൂലോക ഉഴപ്പനാണ്, ഭൂലോക ഉഴപ്പൻ. അവനിതൊക്കെ മതി, തൃപ്തരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ ദേവിക വന്ന ശേഷം വേണമെങ്കിൽ കുറച്ച് ഡിറ്റർമിനേഷൻ വേണമെങ്കിൽ കുത്തിവെച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, അല്ല അങ്ങനെ ഒരു അനുസരണശീലം പൊതുവെ ആൾക്കാരുടെ ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. ഈവൻ ഇൻ ആക്ടിങ് ഒരുപാട് അൺടാപ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്.
ആക്ടിങ് ആയാലും വേറെ സ്ഫിയേഴ്സിലായാലും പക്ഷെ ഈ ഒരു ഒരു ഫാക്ടർ ഉണ്ട് റിസ്ക് അധികം എടുക്കില്ല പിന്നെ ഞാൻ പറയും ഒന്നും നേരിടാൻ വയ്യ നേരിടാനുള്ള ആ ഒരു സ്ട്രെസ് വയ്യ പറയാൻ ഞാനൊക്കെ ശരിക്കും ഹെഡ് ഓൺ ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് ചാലഞ്ചും അപ്പം ചിലപ്പോൾ ഓപ്പണന്റിന് വല്ലാണ്ട് തോന്നും പക്ഷെ അതോടെ കഴിഞ്ഞു ഓ ഈ നേരിടാത്തതുകൊണ്ട് ഒരുപാട് ബാലൻസ് ഡോഡ്ജ് ചെയ്തു പോകും ഈസി ഗോയിങ് ആണ് ആൻഡ് എനിക്ക് തോന്നിയത് സ്ട്രൈക്ക് ഒരു എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇദ്ദേഹം ആക്ച്വലി വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ് എൻ്റെ പോലെയല്ല നമ്മളൊക്കെ പഠിച്ച് വന്ന് ആ ശാസ്ത്രം ഈ ശാസ്ത്രം മറ്റേ എസ്തെറ്റിക്സ് ഒക്കെ പറഞ്ഞുണ്ടായ ഒരു സിദ്ധാന്തമൊക്കെയാണ് ഇദ്ദേഹം വളരെ ലൗകികമായിട്ടായാലും സ്പിരിച്വൽ ആണ് ആ ഒരു സ്പിരിച്വാലിറ്റി ഹീസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആൻഡ് ഐ വിഷ് ഹീ ഡസ് സം ഡേ എന്താ വെച്ചാൽ അതൊന്ന് അതൊരു ഒരാളുടെ പൊട്ടൻഷ്യലും ഒരാളെ ഫൈൻ ട്യൂൺ ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീ ക്യാൻ ഡു വണ്ടേഴ്സ് ഇപ്പം ഞാൻ ഐഡൻറ്റി പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റും ഒരു ഭാര്യയും തമ്മിലുള്ളത് ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ അത് അനുസരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഒരു വെളിയിൽ നിന്ന് ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ ഹി വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി അതൊരു ടിപ്പിക്കൽ മലയാളി ഐ ഡോ നോ മലയാളി മാൻസ് ടിപ്പിക്കൽ മെയിൽ ആറ്റിറ്റ്യൂഡ് മെയിൽ ഷോവനിസ് ഷോവനിസ് എന്ന് പറയില്ല മെയിൽ ആറ്റിറ്റ്യൂഡ് ആണ് അതായത് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല ഇപ്പം ദേവിക ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് മുകേഷിനോട് മുകേഷിൻ്റെ ഈ ഒരു സ്വഭാവ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ മുകേഷ് സീരിയസ് ആയി എടുക്കുമായിരുന്നു അല്ല അത്രയും കണ്ടുപിടിക്കാൻ നമുക്ക് അന്ന് പറ്റിയിരുന്നില്ല അന്ന് പറ്റി ഇത്രയ്ക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല മുകേഷെ കേൾക്കുന്നുണ്ടോ അതായത് ഒരുപക്ഷെ ഇത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ മുകേഷ് നന്നാകാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു അടങ്ങാത്തൊരു ദാഗുണ്ട് പറയുന്നതാണ് എന്നാൽ ഞാൻ അധികം പ്രാർത്ഥിക്കാറില്ല ഐ ഡോണ്ട് പ്രേ ഞാൻ ഒരു സെക്കൻഡ് ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം എവിടെയോ വരുന്നുണ്ട് ആരോ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് വരട്ടെ വരട്ടെ ഹായ് ദേവിക നമ്മളെല്ലാവരും ദേവികയുടെ സക്സസസ് ആൻഡ് അച്ചീവ്മെന്റ്സിൽ ഭയങ്കര പ്രൗഡാണ് ദേവിക്ക് നല്ലോണം അറിയാം എനിക്ക് ചോദിക്കാനുള്ളത് ബ്ലൈൻഡ് ഫെയ്ത്തിനെ പറ്റിയിട്ടാണ് ദേവികയുടെ ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സിന്റെ പിന്നാലെ ഒഫ്കോഴ്സ് ദേവിയുടെ ടാലന്റും പരിശ്രമവും അതിന് അതാണ് വലിയ രണ്ട് കാരണങ്ങൾ പക്ഷെ ദേവിക്ക് blind faith എന്നുള്ള കോൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടോ ഡു യു ബിലീവ് ഇൻ ഇറ്റ് അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ പിന്നാലെയുള്ള ശക്തി ഇസ് ഇറ്റ് യുവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഭഗവാനിലുള്ള കോൺഫിഡൻസ് ഓർ ഇസ് ഇറ്റ് സംതിങ് എൽസ് അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടോ ബൈ എന്റെ ഏറ്റവും എൽഡസ്റ്റ് സിസ്റ്റർ ആണ് അവിടെ ഷീ ഈസ് ഓൾസോ എൻ ആർട്ട് ക്രിട്ടിക് ദയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡയറക്ടറാണ് അപ്പം ചേച്ചി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി ചേച്ചിക്ക് അതിൽ നല്ല വിശ്വാസം ചേച്ചി വളരെയധികം ഭഗവാനിൽ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് അന്ധവിശ്വാസം ഇല്ല എനിക്ക് ബ്ലൈൻഡ് ഫെയ്ത്ത് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പം പ്രത്യേകിച്ച് എനിക്കില്ല ഞാൻ ദൈവത്തിനെ പോലും കണ്ണ് തുറന്നിട്ടാണ് വിശ്വസിക്കുന്നത് ഐ ഹാവ് ഓപ്പൺ മൈ ഐസ് എല്ലാം നല്ലോണം പരിശ്രമിച്ചിട്ടേ കിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ഐ ഹാവ് എനിക്ക് ഒരിക്കലും എളുപ്പത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ആൻഡ് ഈ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുള്ളൊരു ഒരു ആസ്പെക്റ്റിനോട് എനിക്ക് ഐ ഫീൽ അത് നമ്മൾ അറിഞ്ഞ് കോൺഷ്യസ്ലി യു ബിലീവ് എനിക്ക് ആരോടോ വ്യക്തികളോടോ എന്നോടോ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ അതിനോട് പോലും ബ്ലൈൻഡ് ഫെയ്ത്ത് ഇല്ല അൺലെസ് യു സ്ട്രൈവ് ചില ആൾക്കാർ പറയാം താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ദേവിക ചെയ്തതിന്റെ ഫലം മുഴുവൻ ദേവിക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടാവണം ഞാൻ ഇല്ലാതൊന്നും ഞാൻ പറയില്ല തൃപ്തിയാണ് ഞാൻ ഐ ആം ഹാപ്പി എന്താ വെച്ചാൽ എനിക്ക് ഓരോന്നും കിട്ടുമ്പോഴും ഒരിക്കൽ പോലും എനിക്ക് അയ്യോ എനിക്ക് ആക്ച്വലി കിട്ടേണ്ടതായിരുന്നു ഐ ഷുഡ് നോട്ട് ഹാവ് ഗോട്ട് ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടില്ല കിട്ടുമ്പോഴെല്ലാം എപ്പോഴോ കിട്ടേണ്ടതായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അതാണ് ദാറ്റ് മീൻസ് ഐ ഹാവ് വർക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അല്ലാണ്ട് കോൺഷ്യസ്ലി ഞാൻ അയ്യോ അവർക്ക് പോകേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ല ഇത് ഈ പറഞ്ഞ പോലെ ദേവിക ഡാൻസിൻ്റെ മേഖലയിൽ തിയറി പ്രാക്ടിക്കൽ ഒരുപക്ഷെ ഡാൻസിൻ്റെ കർമ്മപദത്തിൽ
എത്രയോ കാലമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൽ പ്രയാണം ചെയ്യുന്നു. വേണമെങ്കിൽ ചെറിയ വയസ്സിൽ തന്നെ എനിക്കൊന്ന് എത്ര ഇതാ നോക്ക്, ഒരു നമ്മൾ തന്നെയാണല്ലോ അല്ലേ. വളരെ ചെറിയ വയസ്സിൽ ഞാൻ എവിടെ ആരോ എന്നോട് പറഞ്ഞു, മൂന്നാം വയസ്സിലുള്ളൊരു വീഴ്ചയിലൂടെയാണ് ദേവിക എഴുന്നേറ്റ് നിന്നത്. ദുബായിൽ എന്തോ പെർഫോമൻസിന് സ്റ്റേജിൻ്റെ ഇടയിലേക്ക് പോയോ? സ്റ്റേജിന്റെ സ്റ്റേജും ആ പിന്നാലത്തെ വോളും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കളിച്ച് കളിച്ച് പോയി പിന്നാലെ ആ ഗ്യാപ്പിൽ പോകാനുള്ള വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാം വയസ്സിൽ അങ്ങോട്ട് താഴെ പോയി, അങ്ങോട്ടേക്ക് താഴെ പോയി. രണ്ടാമത്തെ വരവിലാണ് ഈ ദേവിക്ക് ദേവിയായത്. അതൊരു പുതിയ സ്റ്റെപ്പാണെന്ന് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്റെ ഫസ്റ്റ് ഡാൻസ് മംഗളായിരുന്നു. നമ്മൾ മംഗളം മംഗളത്തിൽ തുടങ്ങിയ അപ്പൊ ഞാൻ പലരും പറഞ്ഞു, അയ്യോ ഇതൊരു അതിന്റെ ഒരു ശകനം മോശമാണോ. പക്ഷെ അതൊക്കെ നമ്മൾ അടിച്ചു തമർത്ത് എസ്പ്ലനേഡ് തിയേറ്റർ വരെ എത്തി സിംഗപ്പൂർ.